നമുക്ക് പ്രേയർ ചൊല്ലാം. ഓ മൈ ഗോഡ് ഐ ലവ് യു. ഓ മൈ ഗോഡ് മേക്ക് മീ എ ഗുഡ് ചൈൽഡ് ആൻഡ് ഹെൽപ്പ് മീ ടു സ്റ്റഡി വെൽ. താങ്ക് യു ഗോഡ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും മലയാള അക്ഷരങ്ങളൊക്കെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ, മലയാള അക്ഷരം നന്നായിട്ട് എഴുതി പഠിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പോലെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റില്ല. നന്നായിട്ട് അമ്മമാരുടെ കയ്യിൽ പിടിച്ച് നന്നായിട്ട് എഴുതി പഠിക്കണം. ഇപ്പം നമ്മൾ ഇന്നും മലയാളം തന്നെയാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് അക്ഷരമാണ് പഠിച്ചത്? ഊന്നെല്ലാവർക്കും എഴുതാൻ കിട്ടിയോ? ഇനി ഇന്ന് നമ്മൾ പുതിയ ഊ കഴിഞ്ഞിട്ട് വരുന്ന പുതിയൊരു അക്ഷരമാണ് ഇന്ന് പഠിക്കാൻ പോണത്. നമ്മൾ പഠിക്കാൻ പോണ അക്ഷരത്തിന്റെ പേരാണ് റ്. പറഞ്ഞ എല്ലാവരും റ്. പറയാൻ കിട്ടണ്ടോ നോക്കിയേ? റ് ഒന്നുകൂടി പറഞ്ഞേ. റ്. റ് എങ്ങനെ എഴുതണേന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി ഇങ്ങനെ വളച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടത് മുട്ടിക്കാം. കണ്ട, ഇതാണ് റ് എന്ന് പറഞ്ഞ അക്ഷരം. ഇങ്ങനെ എടുക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ട് മുട്ടിക്കാം. റ് രണ്ട് സൈഡും ഉള്ളിലേക്ക് വളച്ചെടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ട് യോജിപ്പിക്കാം. റ് റ് ടു ലൈൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. എഴുതുമ്പോ ഇങ്ങനെ എഴുതാം. റ് എന്ന് പറഞ്ഞ അക്ഷരമാണ് ഇത്. എഴുതാൻ കിട്ടോ നിങ്ങൾക്ക്? എഴുതാൻ എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കാട്ടാ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 5 നോക്കിയേ. നോക്കിയ എല്ലാവരും പേജ് നമ്പർ 5 റ് എന്ന് പറഞ്ഞ അക്ഷരം ഇവിടെ കണ്ട. റ് എന്ന് പറഞ്ഞ അക്ഷരം കണ്ടു. നോക്കിയേ, ഇവിടെ ഇരിക്കുന്ന ഒരാളെ നോക്കി താടിയൊക്കെ വെച്ച് കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് ഇയാളെ പറയുന്ന പേരാണ് റഷി എന്ന് പറഞ്ഞേ. റഷി ഇയാളെ പറഞ്ഞ പേരെന്താണ്? റഷി. റ് വെച്ചിട്ട് വരുന്നൊരു വാക്കാണ് റഷി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, റഷി. റ് റഷി. റ് റഷി കിട്ടിയാ പറയാനായിട്ട്. ഇപ്പൊ ഈ റ് എന്ന് പറഞ്ഞ അക്ഷരം എഴുതി പഠിക്കുക. റഷി എന്ന് കുറെ പ്രാവശ്യം പറഞ്ഞു പഠിക്കുക, എന്നാലേ കിട്ടുള്ളൂ. ഇന്ന് നമ്മുടെ സ്വരാക്ഷരങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന നോക്കാം. ഇതെന്താണ് ഈ അക്ഷരം? ആ ആ ഈ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ പഠിച്ച അക്ഷരത്തിന്റെ പേരെന്താണ്? റ്. റ് വെച്ചിട്ടുള്ള വാക്കാണ് റഷി. റ് എന്ന് സ്റ്റേറ്റിൽ നന്നായിട്ട് എഴുതി പഠിക്കുക. ടു ലൈൻ ബോബിൽ ഒരു പേജ് എഴുതാം. ഓക്കെ.